ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണല്ലേ പഠിച്ചത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കാണും. അത് കണ്ടതിന് ശേഷം അതിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റും ചെയ്തതിന് ശേഷം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ചെറിയ കുറച്ച് ഒരു എന്താണ് ത്രോട്ട് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെയാണ് ക്ലാസ് കുറച്ച് ലേറ്റ് ആകുന്നത്. അപ്പോൾ എല്ലാവരും സദയം ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ വർത്തമാനകാലത്തിലുള്ള ഒരു ടെൻസ് തന്നെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ രണ്ടാമത്തെ വകഭേദമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, ഡു ഓർ ഡസ് വെർബാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് വർത്തമാനകാലത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന് മറ്റൊരു പേരും കൂടിയുണ്ട്, പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്, പ്രോഗ്രസ് എന്തോ ഉണ്ട് അങ്ങനെയുള്ള ഒരു ടെൻസ് ആണ് പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആക്റ്റീവ് വോയിസ് എങ്ങനെ എഴുതും ചോദിച്ചാൽ, ആദ്യം നമ്മൾ എന്തായാലും ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, ഒരു സബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ആമാർ പ്ലസ് വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റെസ്റ്റ് പാർട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് ഈസ് ആമാർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബാണ് എഴുതാനുള്ളത്. അപ്പോൾ ഏതൊരു സെൻറ്റൻസിനകത്തും ഈ സാമാർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബാണെങ്കിൽ എന്ത് നിങ്ങൾ കരുതുക, ആ സെൻറ്റൻസ് എന്ത് സെൻറ്റൻസാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്തുള്ള ഒരു സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ടെൻസ് മനസ്സിലാക്കാനുള്ള മാർഗം ഈ സാം ആർ ഇതിലേതെങ്കിലും ഒരു ഓക്സിലറി വെർബ് പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബായിരിക്കും വരുന്നത്. അടുത്തത് ഇതിൻ്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിൻ്റെ അകത്ത് ുള്ള മെയിൻ ഒബ്ജക്റ്റ് ഏതാണോ അതായിരിക്കും നമ്മുടെ പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നു, ദെൻ സബ്ജക്റ്റിനനുസരിച്ച് ആമീസ് ആർ ചേർക്കുന്നു, പ്ലസ് ബീയിങ് ചേർക്കും, ബി ഇ ഐ എൻ ജി ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ, അതായത് വി ത്രീ ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ ഏജൻ്റ് ആണ് ചേർക്കുന്നത്. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് നമ്മളവിടെ ചേർക്കും. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റാണ്, ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെയാണ് നമ്മളിവിടുത്തെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്കിതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ എഴുതുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഈ സാമാർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് എടുക്കുന്നതെന്ന് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ്, നമ്മൾ എപ്പോഴും ഈ സാമാർ എഴുതുന്നത് ഡിപ്പെൻസ് ഓൺ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ടാണ് ഈസും ആറും നമ്മൾ ആമും ഒക്കെ എന്ത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡൂ ഡസ് നമ്മൾ പറഞ്ഞതാണ് ഡസ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും ഡൂ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈസ് ആമ ആറിനും ഉണ്ട് പ്രത്യേകതകൾ. അപ്പോൾ അത് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഐ ആണ് വരുന്നതെങ്കിൽ, ഐ ആണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ എപ്പോഴും അയാൾ ഐ ആം പ്ലേയിങ് എന്നേ വരാറുള്ളൂ. ഐ ആം പ്ലേയിങ്. ഓക്കെ, പ്ലേ ഐ എൻ ജി ഫോം ഓഫ് ദ വെർബാണ് പ്ലേയിങ്. യു ആണ് വരുന്നതെങ്കിൽ യു നമ്മൾ പ്ലൂറൽ ഫോമിലെ ഏത് ടൈമിലും എടുക്കത്തുള്ളൂ, സോ യു ആർ പ്ലേയിങ്. ദെൻ ദേയും വിയും വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ ഫോം ഓഫ് ദ നൗൺ ആണ്, സോ നമ്മൾ സബ്ജക്റ്റ് എന്തെടുക്കും, ആർ പ്ലേയിങ് ആണ് എടുക്കുന്നത്. അടുത്തത് പ്ലൂറൽ നൗൺസ് ഏത് വന്നാലും, ചിൽഡ്രൻ വന്നാൽ, ടീച്ചേഴ്സ് വന്നാൽ, പിന്നെന്താണ് പ്രീസ്റ്റ്സ് വന്നാൽ, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് വന്നാൽ, ആര് വന്നാലും അത് എന്താണ് പ്ലൂറലാണോ, ക്യാറ്റ്സ് വന്നാൽ, നമ്മൾ പ്ലൂറൽ നൗൺ ആണെങ്കിൽ ആർ പ്ലേയിങ് ആണ് ചേർക്കുന്നത്, ആറായിരിക്കും ചേർക്കുന്നത്. ഇനി സിംഗുലർ നൗൺസിൻ്റെ കൂടെ എപ്പോഴും ഈസ് പ്ലേയിങ് മാത്രമേ ചേർക്കത്തുള്ളൂ. രാജു, രാധ, രമ, ടീച്ചർ എന്നുള്ള സിംഗുലർ നൗൺസ് ഏത് വന്നാലും ഈസ് പ്ലേയിങ് ആയിരിക്കും ചേർക്കുന്നത്. ഹീ, ഷീ ഒക്കെ നമ്മൾ ഇറ്റ് ഒക്കെ വന്നാലും ഈസ് പ്ലേയിങ് ചേർക്കും. ഓക്കെ, കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം.
ഐ ആം സ്റ്റഡി. ഐ കൂടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആമേ വരത്തുള്ളൂ. ഐ ആം സ്റ്റഡിയിങ്. സ്റ്റഡീഡ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബാണ് സ്റ്റഡിയിങ്. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ദേ ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. റാം ആൻഡ് റഹീം ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഹി ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. റാം ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യണം. പി എസ് സി ബേസിക്സ് 1 എന്നാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുവഴി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് എന്താണ്, ഞാൻ വെബ്സൈറ്റിനകത്ത് ലോഡ് ചെയ്യുന്ന പ്രാക്ടീസ് ടെസ്റ്റുകൾ കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി എന്താവും, നിങ്ങൾ നല്ല സ്മൂത്ത് ആവും. വെറും ഒരു വീഡിയോ കേട്ടെന്ന് പറഞ്ഞിട്ട് ടെൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല, കൂടുതൽ പ്രാക്ടീസ് ടെസ്റ്റിലൂടെ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് ആക്റ്റീവ് വോയിസ് ആണ് പറയാൻ പോകുന്നത്. എന്താണ് ആക്റ്റീവ് വോയിസ്? സബ്ജക്റ്റ് പ്ലസ് ഈസാമാർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ആക്റ്റീവ് വോയിസിൻ്റെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കും? നേരത്തെ ഡസൻറ്റും ഡോണ്ടും ആയിരുന്നു നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നെഗറ്റീവ് ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇവിടെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്സിലറി വെർബിൻ്റെ കൂടെ നോട്ട് ചേർക്കണം. അതായത് ആം നോട്ട്, ഈസ് നോട്ടിനെ നമുക്ക് ഈസിൻ്റെ അന്ന് ഷോർട്ട് ഫോമിൽ എഴുതാം, ആർ നോട്ട് ആറിൻ്റെ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം നോട്ട് ഈറ്റിംഗ് ആപ്പിൾ എന്നെഴുതാം, യു ആർ നോട്ട് ഈറ്റിംഗ് ആപ്പിൾ എന്നെഴുതാം, വി ആർ നോട്ട് ഈറ്റിംഗ് ആപ്പിൾ എന്നെഴുതാം, ഹി ഈസ് നോട്ട് ഈറ്റിംഗ് ആപ്പിൾ, ഷി ഈസ് നോട്ട് ഈറ്റിംഗ് ആപ്പിൾ. അപ്പോൾ ഓർമ്മിക്കാനുള്ളത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്തുള്ള ഏത് ടെൻസ് ആയാലും അതിനെ നമ്മൾ നെഗറ്റീവ് ഫോമിലോട്ട് മാറ്റുന്ന സമയത്ത് ഓക്സിലറിക്ക് ശേഷം വേണം നോട്ട് ചേർക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ആം നോട്ട്, ഈസ് നോട്ട്, ആർ നോട്ട് എന്ന് ചേർക്കണം. ഓക്കെ, അടുത്തത് നമ്മൾ എന്താണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ യൂസസ് ഒക്കെ പഠിച്ചല്ലേ? പ്രപഞ്ച സത്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ജനറൽ ഫാക്ട്സ് പറയുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്തത്. ഇനി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അഥവാ പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്തിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ശ്യാം ഈസ് സിംഗിങ് എ സോങ് നൗ. എന്താണ് നൗ? ഇപ്പോൾ ശ്യാം ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്, ഇരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ശ്യാം ഈസ് സിംഗിങ് എ സോങ് നൗ. ഇപ്പം ഞാൻ പറയുകയാണ് ഐ ആം ടീച്ചിങ് നൗ, ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്ത് അല്ലെങ്കിൽ ടെൻസ് യൂസ് ചെയ്തിട്ട് പറയുന്നത്, അതാണ് ഒന്നാമത്തെ യൂസ്. ഇനി രണ്ടാമത്തെ യൂസ്, ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ എബൌട്ട് ദിസ് ടൈം ബട്ട് നോട്ട് നെസസറി അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നടക്കണമെന്നില്ല, പക്ഷേ കുറച്ച് നാളുകൊണ്ടേ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെയാണ്. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ് നൗ? ഐ ആം എ ടീച്ചർ. അല്ലെങ്കിൽ എന്താണ്, ഐ ആം ടീച്ചിങ് ഇൻ എ കോളേജ്. പക്ഷേ ഞാൻ ഇപ്പോൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല, ഞാനിപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് സംഭവം? അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള സംഭവം നമ്മൾ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നില്ലെങ്കിൽ കൂടി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മേരി ഈസ് വർക്കിംഗ് അറ്റ് എ കമ്പ്യൂട്ടർ സെൻറ്റർ. മേരി വർക്ക് ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലാകുന്നു. അപ്പോൾ പക്ഷേ നമ്മളിപ്പം പിന്നെ എന്താണ്, മേരി ഇപ്പോൾ തന്നെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്, രാത്രി പറയാം പകൽ പറയാം. രാത്രി കമ്പ്യൂട്ടർ സെൻറ്റർ ഓൺ അല്ലല്ലോ അല്ലേ, ഓപ്പൺ അല്ലല്ലോ. അപ്പോൾ എന്താണ്, മേരി ഇപ്പോൾ തന്നെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ മേരിയുടെ ജോലി അതാണ്, മേരി സ്റ്റിൽ എന്താണ് അത് ചെയ്യുന്നതെന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. മേരി ഈസ് വർക്കിംഗ് അറ്റ് എ കമ്പ്യൂട്ടർ സെൻറ്റർ. ശ്യാം ഈസ് സ്റ്റഡിയിങ് ഇൻ കോളേജ്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ടൈമിംഗ് വേർഡ്സ് ആണ്. അതായത് എല്ലാ സെൻറ്റൻസിനെയും ഇംഗ്ലീഷിനകത്ത് ഇംഗ്ലീഷ് ഗ്രാമറിലുള്ള
പന്ത്രണ്ട് ടെൻസ് ഉണ്ടെങ്കിൽ പന്ത്രണ്ട് ടെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഈസി മെത്തേഡ് ടൈമിംഗ് വേർഡ്സ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിന് വേണ്ടിയിട്ട് ആൾവേസ് സെൽഡം, ഹാർഡ്ലി, റെയർലി, സ്കേഴ്സ്ലി ഒക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മുടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ടൈമിംഗ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ ആ ടൈമിംഗ് വേർഡ്സ് സെൻറ്റൻസിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടെൻസിൽ വരുന്നതാണെന്ന്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന നമ്മുടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്ത് യൂസ് ചെയ്യുന്ന ടൈമിംഗ് വേർഡ്സാണ് നൗ, ഇപ്പോൾ, റൈറ്റ് നൗ, കറക്റ്റ് ഇപ്പോൾ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദ മൊമെൻറ്റ്, അറ്റ് ദിസ് ടൈം, സ്റ്റിൽ, നൗ എഡൈസ്, പ്രസൻ്റ്ലി, ടുഡേ, നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദ മൊമെൻറ്റ്, അറ്റ് ദിസ് ടൈം, സ്റ്റിൽ, നൗ എഡൈസ്, പ്രസൻ്റ്ലി, ടുഡേ. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈമിംഗ് വേർഡ്സാണ് സാധാരണയായിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് നമ്മളിതിൻ്റെ ഇൻട്രോഗേറ്റീവ് ഫോർമേഷനാണ്. നിങ്ങൾക്കറിയാം ഒരു സെൻറ്റൻസിനെ ഇൻട്രോഗേറ്റീവിലേക്ക് മാറ്റുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റുമ്പോൾ ആമാണ് ആദ്യം ചേർക്കാനുള്ളത്. അതായത് ഈസാണ്, അതായത് ഓക്സിലറി വെർബിനെ സബ്ജക്റ്റിന് മുന്നിൽ എഴുതുകയാണെങ്കിൽ അതെന്തായി? ഇൻട്രോഗേറ്റീവ് ഫോർമേഷനായി. ഫോർ എക്സാമ്പിൾ, ഐ ആം പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ള സെൻറ്റൻസിനെ നമുക്ക് ഇൻട്രോഗേറ്റീവിലേക്ക് മാറ്റുമ്പോൾ ആം ഐ എന്നാവും. അതായത് ഐക്ക് മുന്നേ, സബ്ജക്റ്റിന് മുന്നേ നമ്മൾ ഓക്സിലറി വെർബ് ചേർക്കും. ആം ഐ പ്ലേയിങ് ഫുട്ബോൾ? ദെൻ ഹീ ഡ്രൈവിങ് എ ബസ് എന്നാണ് വരുന്നത്. ഈസ് ഹീ ഡ്രൈവിങ് എ ബസ്? ഹീ ഈസ് ഡ്രൈവിങ് എ ബസ് എന്നാണ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് അതിനെ ഇൻട്രോഗേറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഓക്സിലറി എഴുതും, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതും. സോ ഈസ് ഹീ ഡ്രൈവിങ് എ ബസ് എന്ന് വരും. ദെൻ ചില നമുക്ക് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറഞ്ഞു എല്ലാ വേർബിൻ്റെയും ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് എടുത്താൽ മാത്രം മതി കണ്ടിന്യൂസ് ടെൻസിൽ, എന്നിട്ട് ആമി സാറിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതിയെന്ന്. പക്ഷേ കണ്ടിന്യൂസ് ടെൻസിനകത്ത് നമ്മൾ സാധാരണ ചില വേർബ്സ് ഒന്നും എന്ത് ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല. അതായത് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ കണ്ടീഷനിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അത് എഴുതാൻ പറ്റത്തില്ല, പകരം സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും പറയുന്നത്. അതിന് എക്സാമ്പിൾസാണ്. ഒന്നാമത്തത് നമ്മൾ പറയാറില്ലേ എന്താണ്, സീ. അതുപോലെ ഹിയർ, സ്മെൽ, ടേസ്റ്റ്, നോട്ടീസ്, റിക്കഗ്നൈസ്. അതായത് നമ്മൾ എന്താണ്, നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും ഐ എൻ ജി ഫോം യൂസ് ചെയ്തിട്ട് പറയാറില്ല. ഐ എൻ ജി ഫോം യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ടെൻസ് ഇല്ല അതിന്. ഓക്കെ, ഐ എൻ ജി ഫോം ചിലപ്പോൾ യൂസ് ചെയ്യുമായിരിക്കും, പക്ഷേ അതൊരു കണ്ടിന്യൂസ് ഫോം ഇല്ല, അത് സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെ സിമ്പിൾ പ്രസൻറ്റിൽ മാത്രം പറയുന്നതും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൽ എഴുതാൻ പറ്റാത്തതുമായിട്ടുള്ള ആദ്യത്തെ സെറ്റാണ് പഠിച്ചു വയ്ക്കുക. സീ കാണാം, ഹിയർ ഹിയറിങ് എന്ന് പറയില്ല, കേൾക്കുക. ഓക്കെ, സ്മെൽ, ടേസ്റ്റ്, നോട്ടീസ്, റിക്കഗ്നൈസ്. അപ്പോൾ ഞാൻ എന്ത് പറയുകയാണ്, ഞാൻ നിന്നെ കാണുന്നു എന്നുള്ളത് നമ്മൾ ഐ സീ യു എന്നേ പറയുള്ളൂ, ഐ ആം സീയിങ് യു എന്ന് പറയാറില്ല. ഓക്കെ, ഐ സീ യു എന്നേ പറയാറുള്ളൂ. ഐ ഹിയർ യു, എനിക്ക് നിന്നെ കേൾക്കാം എന്നേ പറയാറുള്ളൂ, ഞാൻ നിന്നെ കേൾക്കുന്നു എന്ന്, ഐ ആം ഹിയറിങ് യു എന്ന് പറയാറില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് ഓർമ്മിക്കുക. ചില വേർബ്സിന് എന്തില്ല, നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിലേക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ളത് ഓർമ്മിച്ച് വയ്ക്കണം, എക്സാമിന് കറക്ഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാം. അപ്പോൾ സീയിങ് എന്ന് തന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. സീയിങ് എന്ന് ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല, സീ എന്നേ എഴുതാൻ പറ്റത്തുള്ളൂ എന്ന്. സോ സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ്, നോട്ടീസ്, റിക്കഗ്നൈസ്, ഇതിത്രയും നമുക്ക് ഐ എൻ ജി ഫോം യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റത്തില്ല. അടുത്തത് അപ്പിയർ, ലുക്ക്, സീം. അപ്പിയർ, ലുക്ക്, അപ്പിയറിങ് എന്ന് പറയത്തില്ല, ലുക്കിംഗ് എന്ന് പറയത്തില്ല, സീമിങ് എന്ന് പറയത്തില്ല. ഇതിന് മൂന്നും ഐ എൻ ജി ഫോം ഇല്ല, സോ കണ്ടിന്യൂസ് ടെൻസിൽ എഴുതാൻ പറ്റത്തില്ല, സിമ്പിൾ പ്രസൻറ്റിലേ എഴുതാൻ പറ്റത്തുള്ളൂ. അടുത്തത് വാണ്ട്, ഐ വാണ്ടിങ് യു എന്ന് പറയാൻ പറ്റത്തില്ല, ഐ ആം വിഷിങ് യു എന്ന് പറയത്തില്ല, ഐ വിഷ് യു എന്നേ പറയത്തുള്ളൂ, ഐ വിഷ് യു മേരി ക്രിസ്മസ് അല്ലേ, അങ്ങനെയേ പറയാൻ പറ്റത്തുള്ളൂ. ഡിസയർ, ഫീൽ, ലൈക്ക്, ഐ ആം ലവ്വിങ് യു എന്ന് പറയാൻ പറ്റത്തില്ല, ഐ ലവ് യു എന്നേ പറയാറുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസ്, അതായത് ലവ്, ഹേറ്റ്, ഹോപ്പ്, റെഫ്യൂസ്, പ്രിഫർ, ഇതൊന്നും നമുക്ക് കണ്ടിന്യൂസ് ടെൻസിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി നമ്മൾ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതായത് തിങ്ക്, സപ്പോസ്, ഫീൽ, ബിലീവ്, എഗ്രി, ട്രസ്റ്റ്,
കൺസിഡർ, റിമെമ്പർ, ഫോഗറ്റ്, നോ, അണ്ടർസ്റ്റാൻഡ്, ഇമാജിൻ, മീൻ, മൈൻഡ്, ഗ്യാദർ. ഇതെല്ലാം ഏകദേശം ചിന്തിക്കുക എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഓർമ്മിക്കുക, മറക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ. ഇതിൻ്റെ കൂടെ ഒന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യത്തില്ല, ഐ എൻ ജി ഫോം യൂസ് ചെയ്യത്തില്ല. തിങ്ക്, സപ്പോസ്, ഫീൽ, ബിലീവ്, എഗ്രി, ട്രസ്റ്റ്, കൺസിഡർ, റിമെമ്പർ, ഫോഗറ്റ്, നോ, അണ്ടർസ്റ്റാൻഡ്, ഇമാജിൻ, മീൻ, മൈൻഡ്, ഗ്യാദർ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് എഴുതി വെച്ച്, നോട്ട് ചെയ്ത് വെച്ചേക്കണം, കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊന്ന് ക്വസ്റ്റ്യൻ വരുന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അടുത്തത് ഓൺ, നമ്മുടെ പൊസിഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺ, ഓണിങ് എന്ന് പറയാറില്ല, അല്ലെങ്കിൽ ഓയിങ് എന്ന് പറയാറില്ല. പൊസസ്, പൊസസിങ് എന്ന് പറയാറില്ല. ബിലോങ്ങിങ് ടു എന്ന് പറയാറില്ല, ബിലോങ് ടു, ബിലോങ്സ് ടു എന്നേ പറയാറുള്ളൂ. കണ്ടൈൻ, കൺസിസ്റ്റ് ഓഫ്, ഇതിൻ്റെ കൂടെ ഒന്നും നമ്മൾ ഐ എൻ ജി ഫോം യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനെന്തില്ല, കണ്ടിന്യൂസ് ഫോം ഓഫ് ഇല്ല, പകരം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും പറയുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കുറേ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്തത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൻ്റെ പാസീവ് വോയിസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് സോറി, ഞാനിവിടെ ചേഞ്ച് ചെയ്തിട്ടില്ല. ആക്റ്റീവ് വോയിസ് എങ്ങനെയായിരിക്കും, സബ്ജക്റ്റ് പ്ലസ് ഈസാമാർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആയിരിക്കും. അത് നമ്മൾ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണോ മെയിൻ ആക്റ്റീവ് വോയിസിനകത്തുള്ള ഒബ്ജക്റ്റ്, അതിനെ നമ്മുടെ പാസീവ് വോയിസിലെ സബ്ജക്റ്റായിട്ട് എഴുതും. സോ ഒബ്ജക്റ്റ് ഓഫ് ആക്റ്റീവ് വോയിസ് പ്ലസ് ആമീസാർ പ്ലസ് ബീയിങ് ആണ് ചേർക്കുന്നത്. ഇവിടെ ആമീസാർ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സിംഗുലറാണോ പ്ലൂർണാണോ അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും. ദെൻ വി ത്രീ ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, മൈ ഫാദർ ഈസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. അപ്പോൾ ഇവിടത്തെ മൈ ഫാദർ ഈസ് റീഡിങ് എ ന്യൂസ് പേപ്പർ, ഇതിനകത്തെ എ ന്യൂസ് പേപ്പറാണ് എന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അത് നമ്മുടെ പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആവും. സോ എ ന്യൂസ് പേപ്പർ, എന്നിട്ട് എന്താണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്, എന്താണ് സിംഗുലർ ആണ്. സോ അവിടെ നമ്മൾ ഈസ് എടുക്കും, ഈസ് ബീയിങ് ചേർക്കണം, ഈസ് ബീയിങ്, ദെൻ റീഡിൻ്റെ റീഡിങ്ങിൻ്റെ അല്ലെങ്കിൽ റീഡിൻ്റെ ബി ത്രീ ഫോം എന്ന് പറയുന്നത് റെഡ് ആണ്. ഇത് വായിക്കുന്നത് റെഡ് എന്നാണ്, പക്ഷെ നമ്മൾ എന്ത് എഴുതും, റീഡ് എന്ന് തന്നെ എഴുതും. ഓക്കെ, അപ്പോൾ ന്യൂസ് പേപ്പർ ഈസ് ബീയിങ് റെഡ് ബൈ മൈ ഫാദർ എന്ന് അറിയുക. ഓക്കെ, അടുത്ത എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ദ ടീച്ചർ ഈസ് ടീച്ചിങ് എ ന്യൂ ലെസൺ. ദ ടീച്ചർ ഈസ് ടീച്ചിങ് എ ന്യൂ ലെസൺ. എ ന്യൂ ലെസൺ ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. എ ന്യൂ ലെസൺ എന്താണ്, സിംഗുലറാണ്. സോ ഈസ് എടുത്ത് എ ന്യൂ ലെസൺ ഈസ് ബീയിങ്, ടീച്ചിൻ്റെ വി ത്രീ ഫോം ടോട്ടാണ്. ഓക്കെ, ടീച്ച് ടോട്ടാണ്. സോ ടോട്ട് ബൈ ദ ടീച്ചർ. അടുത്തത്, റാണി ഈസ് പ്ലേയിങ് ടെന്നീസ് ആൻഡ് ക്രിക്കറ്റ്. അവിടെ നമ്മൾ എന്തെടുക്കും, ടെന്നീസ് ആൻഡ് ക്രിക്കറ്റ് ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അത് ഇപ്പുറത്ത് വരുമ്പോൾ സബ്ജക്റ്റ് ആവും. ടെന്നീസ് ആൻഡ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. ആർ ബീയിങ് ബീയിങ് പ്ലേയ്ഡ് ബൈ റാണി എന്നാവും ഉത്തരം, അല്ലെങ്കിൽ പാസീവ് വോയിസ്. ഓക്കെ, അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കൂടുതലും ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.